ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ അടിപൊളി ചിക്കൻ ഗ്രില്ലയാണ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് എല്ലാവരും ചെയ്യണ മെയിൻ പരിപാടിയാവും ഇപ്പോൾ ഇത് ഈ ചിക്കൻ ഗ്രില്ലയാന്നുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ വീട്ടിൽ ആദ്യമൊരു ചിക്കൻ ഗ്രില്ലയാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നടന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ചിക്കൻ എങ്ങനെ ഗ്രില്ല് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. എല്ലാവർക്കും അറിയും, എന്നാലും ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചിക്കൻ്റെ ഫുള്ളും അതുപോലെ തന്നെ ഒരു ചിക്കൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രസ്റ്റുള്ള പീസ് തന്നെ നിങ്ങൾ എടുക്കുക, അതാണ് ഈ ചിക്കൻ ഗ്രില്ലെയ്യുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇനി അതിന് ശേഷം ഈ ചിക്കനിലോട്ട് എല്ലാ ചിക്കനിലും ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. കാരണം ആ മസാല തേക്കുന്ന സമയത്തൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ചിക്കനിലും ഇതുപോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ഇനി എല്ലാം കൂടി അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി എടുത്തിട്ട് ഈ ചിക്കനുമുണ്ടാവുന്ന വെള്ളങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് തുണിയായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല കൂട്ടുന്ന സമയത്ത് ഈ ചിക്കനിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. മസാലകളിലും ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല, അതുകൊണ്ടാണ് ഈ ചിക്കനുമുള്ള വെള്ളം ഞാൻ നന്നായിട്ട് ഒപ്പിയെടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ചിക്കനും നന്നായിട്ട് ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് ഇതിലോട്ട് ഒരു കപ്പ് തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയൊന്നും ഇല്ലാത്ത തൈരിനെ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പൊടിച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഈ മസാലകളൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എല്ലാ നമ്മൾ ക്ലീൻ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ എല്ലാം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 2 കോട്ടിങ്ങാണ് ഇതിന് ചെയ്യുന്നത്. 2 തവണ ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കോട്ടിങ് മാഗിനേറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ നമ്മൾ സാധാ എന്താ പറയുക മസാലകളൊക്കെ തേച്ചിട്ട് ചെയ്യാണ്. ഇങ്ങനെയും നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ഉണ്ട്, നല്ല പൊളിയാണ്. ഇങ്ങനെ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മത്തി മസാല ചേർക്കാതെ ഈ ഒരു മസാല മാത്രം ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതൊരു 15 മിനിറ്റ് ഞാൻ ഇതിന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. 15 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സ്പൈസസ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ നമ്മൾ പൊടിക്കൊന്നും ചെയ്യാത്ത പച്ച കുരുമുളക്, പിന്നെ കുറച്ച് ഗ്രാമ്പു, പിന്നെ ഒരു 7 വാറ്റൽമുളക്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം ഓവർ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നും കൂടി ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ല, അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഒന്ന് ചൂടായാൽ മാത്രം മതി ഈ ഒരു സ്പൈസസൊക്കെ. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയെടുക്കുകയാണ് ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ.
ഇനി ഞാൻ അതിലോട്ട് രണ്ട് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പച്ചമല്ലി ആണെന്നുണ്ടെങ്കിൽ ആ സ്പൈസൊക്കെ വറക്കുന്ന സമയത്ത് തന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതാണ് മെയിൻ, നല്ല ടേസ്റ്റ് കൂടുക ഈ മല്ലിപ്പൊടിനേക്കാളും കൂടുതൽ. അതെൻ്റെ കയ്യിലില്ല, അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഞാൻ ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ. ആ ചേർത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ഒരു എന്താ പറയുക 4 കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 വലിയ ടീസ്പൂൺ തൈരും ഒരു പുളിക്കും വേണ്ടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അതാ കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ പേസ്റ്റ് നമ്മൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കനിലോട്ട് ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലോട്ട് തേച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നത് ചെയ്യുക, എന്നാലേ ഈ ചിക്കനിലോട്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. പിന്നെ എന്താ പറയുക, ഞാനിത് ഒരു നിങ്ങൾക്ക് ഇത് ഉച്ചക്ക് നിങ്ങൾ തേച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി തയ്യാറാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും പക്ഷേ എന്താ പറയുക, ഈ മസാല നന്നായിട്ട് ഇതിലോട്ട് പിടിച്ചിട്ടുണ്ടാവില്ല. രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യമൊന്ന് പിടിക്കും, പക്ഷേ രാത്രിയൊക്കെ ഇത് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പിന്നെ രാത്രിയൊക്കെ എന്ത് എടുത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല അടിപൊളിയിട്ട് നമ്മൾ ഈ ഗില്ല നമ്മൾ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. വെളിച്ചെണ്ണ പിന്നെ നമ്മൾ പാം ഓയിലൊന്നും ചേർക്കണ്ട, ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒലീവ് ഓയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഞാനിതൊരു എന്താ പറയുക, ഒരു ഓവർ നൈറ്റ് ഞാൻ വെക്കുന്നത്. ഒരു രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒരു രാത്രിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒരു മസാലയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ചിക്കനിലോട്ടൊക്കെ നല്ല മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഞാൻ രാത്രി തന്നെ എടുത്ത് നോക്കിയപ്പോൾ എന്താ, നമ്മൾ ചിക്കനിലോട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ വെള്ളം ഉപ്പി എടുക്കാൻ കാരണം ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ചിക്കനിലൊക്കെ വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ ഓവറും കൂടി ആവും, അതുകൊണ്ടാണ് അതൊക്കെ ഉപ്പി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ എങ്ങനെ ഗ്രിൽ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇഷ്ടിക വെച്ചിട്ട് 4 ചതുരത്തിൽ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഞാൻ നടുവിൽ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് കണലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ചിരട്ട നന്നായിട്ട് കണലാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലോട്ട് നമ്മൾ എന്താ പറയുക, ചിക്കനെ ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ചാർക്കോൾ കറി ഉണ്ടല്ലോ, ആ കറി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചാർക്കോൾ കറിയാണ് ഞാൻ അതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് നമുക്ക് കണലായി കിട്ടണം. ഇപ്പം എല്ലാ ഷോപ്പിലും ഈ കറി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ ചെന്നാലും ഈ കറി കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ കേട്ടോ കൂടുതലും ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒരു വിശറി കൊണ്ട് വിശിയിട്ട് നന്നായിട്ട് ചാർക്കോൾ നന്നായിട്ട് കത്തി കണലായി കിട്ടണം. ഉപ്പ് അതാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ട് ഒരു സുഖമായിരുന്നു ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ചിക്കനിലോട്ട് എന്താ പറയുക, കൂടെ കഴിക്കാനായിട്ട് ഉമ്മ അവിടെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ അതിൻ്റെ തിരക്കിലാണ്, ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ചിക്കനിലോട്ട് കഴിക്കാൻ നമുക്ക് ചപ്പാത്തിയാണ് ഇന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഒരു ഗില്ലറമ്മ ഞാൻ വെച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെക്കുക. വെക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഗില്ലറമ്മ നന്നായിട്ടൊന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക, എന്നാൽ ചിക്കൻ ഇതുമ്പോൾ ഒട്ടിപ്പിടിക്കൂല. ഇനി ഞാൻ ഇതിലൊരു ഈ ഒരു കണലോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ചിക്കനും ഇതിലോട്ട് വെക്കുന്നുണ്ട്.
വെച്ചതിന് ശേഷം ഇതാ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. പക്ഷെ നല്ല കനൽ നല്ലതുപോലെ റെഡി ആയതുകൊണ്ട് എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമ്മൾ ചിക്കനൊക്കെ ഗില്ലായി കിട്ടി ചെയ്ത് നെയ്യൊക്കെ ഇതൊന്ന് ഉരുകി ഒറ്റ ചാടാനായിട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. മറിച്ചൊക്കെ ഇട്ട് പോയിരുന്നെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോഴത്തെ കണ്ടില്ലേ, നമ്മൾ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ നിങ്ങൾ ഗ്രീസ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ചേർക്കുന്നത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ പരിവായി കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനി ഞാൻ ഈ ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ആയതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു ചൂടാറത്ത് നമ്മൾ കാസറോളിലൊക്കെ മാറ്റിയിട്ട് വെക്കുകയാണ്. നല്ല ചൂടോടെ കൂടെ തന്നെ ഇത് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ നല്ല സ്മെല്ലൊക്കെ വന്നിരുന്നത് ആവണേൻ്റെ. പിന്നെ എന്താ പറയുക, ഓവർ കരിഞ്ഞ് പോകാതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കടലൊക്കെ നന്നായി ചൂടാകുമ്പോൾ ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇട്ടൊക്കെ നോക്കുക. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ഗിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ വീണ്ടും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.